ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠയായ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാമെല്ലാവരും ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നത് പരിശുദ്ധമായ വിവാഹ കൂദാശയിൽ സംബന്ധിക്കുവാൻ വേണ്ടിയാണ്. വിവാഹ കൂദാശയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ നിർബന്ധമായി സ്വീകരിച്ചിരിക്കണമെന്ന് ഇല്ലാത്തതായ ഒരു കൂദാശയാണ് വിവാഹ കൂദാശ. ഒരു ക്രൈസ്തവ ജീവിതത്തിൽ മാമോദീസ നിശ്ചയമായും സ്വീകരിച്ചിരിക്കണം. വിശുദ്ധ കുർബാന, മൂറോൻ, ഇതെല്ലാം നിശ്ചയമായിട്ട് ഒരു വിശ്വാസി സ്വീകരിച്ചിരിക്കണം. എന്നാൽ പട്ടത്ത ശുശ്രൂഷയും വിവാഹവും ഒരു വിശ്വാസി നിർബന്ധമായി സ്വീകരിച്ചു. എന്നാൽ മശിഹ തമ്പുരാൻ തന്റെ ഇഹലോക ജീവിതത്തിൽ നമ്മെ പഠിപ്പിച്ചത് വരം ലഭിച്ചവനല്ലാതെ ആരും തന്നെ വിവാഹ കുദാശയോട് പങ്കാളിയാകുന്നില്ല, അല്ലെങ്കിൽ വിവാഹിതനാകുന്നില്ല എന്നാണ്. ഇപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഒരു ദൈവനിയോഗമാകുന്നു, ദൈവത്താലുള്ള വിളിയാകുന്നു, ദൈവപദ്ധതിയുടെ ഭാഗമാകുന്നു. വിവാഹ കൂദാശയിലൂടെ രണ്ടു പേർ ഒന്നായി തീരുന്നതായ ഒരനുഭവമാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. അവിടെ നാം വായിക്കുന്നു, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. അപ്പൊ ഒരു ശരീരമായി തീരുന്നതായ ഒരു കൂദാശയിലേക്കാണ് ഇവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അത് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണുവാനോ അവന്റെ ചിന്തകൾക്ക് അതീതവുമായ ഒരു ഒന്ന് ചേരലാകുന്നു, ഒത്തുചേരലാകുന്നു. ഈ ഒത്തുചേരലിലൂടെ ദൈവിക കൽപ്പനയുടെ പൂർത്തീകരണത്തിലേക്കാണ് അവർ വിളിക്കപ്പെടുന്നത്. ഒരുവൻ വിവാഹിതനാകുമ്പോൾ അവൻ ദൈവത്താൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ കൽപ്പനയുടെ പൂർത്തീകരണത്തിലേക്കാണ് ഈ മക്കൾ ഇന്ന് പ്രവേശിക്കുന്നത്. എല്ലാവർക്കും അവിടെ ഇരിക്കാം, സ്വല്പസമയം എല്ലാവർക്കും അവിടെ ഇരിക്കാം. വിവാഹ കൂദാശ ഒരു പങ്കുവയ്ക്കലിന്റെ അനുഭവമാകുന്നു, ഒന്നുചേരലിന്റെ അനുഭവമാകുന്നു, ദൈവിക കൽപ്പനയുടെ പൂർത്തീകരണത്തിന്റെ അനുഭവമാകുന്നു. പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വളരെ വിചിന്തനീയമായ ഒരു കാര്യമാണ്. എന്താണ് പങ്കുവയ്ക്കുക? ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് പരസ്പരം പങ്കുവയ്ക്കുവാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ആ സമയത്ത് ഉയരും. പങ്കുവയ്ക്കലിന്റെ അനുഭവം എന്ന് പറയുന്നത് യഥാർത്ഥമായി ദൈവസൃഷ്ടിയിൽ മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത്, വിവാഹിതരായി കഴിഞ്ഞാൽ പുരുഷന്റെ മേൽ അവനല്ല അധികാരം, പിന്നെയോ സ്ത്രീക്കാകും. സ്ത്രീയുടെ മേൽ അവൾക്കല്ല അധികാരം, പിന്നെയോ പുരുഷനാകുന്നു എന്ന് പറയും. അപ്പോൾ പങ്കുവയ്ക്കലിന്റെ അനുഭവം എന്ന് പറയുന്നത് ഒരാളുടെ മേൽ മറ്റൊരു ആൾക്ക് അവകാശം നഷ്ടപ്പെടുന്നതായ, മറ്റൊരാൾക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ അനുഭവമാണ്. ഇന്ന് നാം എല്ലാ ഡ്യൂട്ടിയും അസൈൻ ചെയ്ത് ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് ആയിരിക്കുന്നത്. കാരണം പണ്ടൊക്കെ കാലത്ത് പുരുഷൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയും സ്ത്രീ കുടുംബത്തിന്റെ നായികയായിരുന്ന അതിനെ പരിപാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്ത് പുരുഷനും സ്ത്രീയും ഒരുപോലെ ജോലി ചെയ്ത് ജീവിക്കുന്നതായ അനുഭവമാണ് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ഒരേപോലെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ് നാം ആയിരിക്കുന്നത്. പലപ്പോഴും ഇന്ന് നമ്മുടെ മക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെന്താണ് കുടുംബ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയുന്ന കാര്യം ഇതാണ്, എല്ലാ ഡ്യൂട്ടീസും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് അത് നിവർത്തിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് കൗൺസിലിങ്ങിന് വന്ന ഒരു മക്കളുടെ കാര്യം ഞാൻ പലരോടും പങ്കുവയ്ക്കാറ്. അവർ വന്നിട്ട് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഒരുങ്ങ സെമിനാറിൽ പങ്കെടുത്തു. അവിടെ വന്ന് അവര് പറഞ്ഞപ്പോൾ മകള് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും എല്ലാ ഡ്യൂട്ടീസും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഞാന് എന്ത് കാര്യങ്ങൾ ചെയ്താലും തൊട്ടടുത്ത ദിവസം എന്റെ ഹസ്ബൻഡ് അത് ചെയ്യണം. ഒരു ദിവസം ഞാന് വീട്ടിൽ പാചകം ഒക്കെ ചെയ്ത് എല്ലാം കുക്ക് ചെയ്ത് ഞാനാണെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്റെ ഭർത്താവ് കുക്ക് ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ക്രമീകരിക്കണം. ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഞാൻ കുഞ്ഞിനെ നോക്കിയാൽ അടുത്ത ദിവസം രാത്രിയിൽ എന്റെ ഹസ്ബൻഡ് ആ കുഞ്ഞിനെ നോക്കണം, എനിക്ക് ഉറങ്ങാൻ സാധിക്കണം.
അങ്ങനെ എല്ലാ ഡ്യൂട്ടീസും കൃത്യമായിട്ട് അസൈൻ ചെയ്താൽ മാത്രം ഈ കുടുംബ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമെന്ന് ഈ മകള് പറഞ്ഞു. കേൾക്കുമ്പോൾ വളരെ സന്തോഷകരമായ കാര്യമാണ്, നല്ല കാര്യമാണ്. ഞാൻ ആ മകളോട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മകളെ ഒരു രാത്രിയിൽ നീ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, അടുത്ത ദിവസം രാത്രി നിന്റെ ഹസ്ബൻഡിനോട് പറയണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ. അത് സാധിക്കും. ആദ്യത്തെ കുഞ്ഞിനെ നീ പ്രസവിക്കണം, രണ്ടാമത്തെ കുഞ്ഞിനെ നിന്റെ ഭർത്താവിനോട് പറയണം പ്രസവം പ്രസവിക്കാൻ, ജന്മം നൽകാൻ. അത് സാധിക്കും. അപ്പോൾ ഇന്ന് മനുഷ്യൻ പറയുന്നതായ ഈ ഡ്യൂട്ടീസിന്റെ കൃത്യമായ വിഭജനം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ഓരോ സൃഷ്ടിയെ കുറിച്ചും ദൈവത്തിന് കൃത്യമായ പദ്ധതികളുണ്ട്. അപ്പോൾ ഈ മക്കള് ഇന്ന് ഒന്നിച്ചു ചേരുമ്പോൾ അതൊരു പങ്കുവെക്കലിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കൃത്യമായ ഓരോ ഡ്യൂട്ടീസ് ദൈവം അസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വിവാഹ കുദാശയും വായുശികൾക്കും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹോസിനോട് പറയുന്നുണ്ട്, സഭയുടെ തല ക്രിസ്തുവായിരിക്കുന്നത് പോലെ ഈ മകളുടെ തല ഇനി പുരുഷനാണ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ പോലെ ഈ മകൾ ഈ മകന്റെ ശരീരമാണ്. അപ്പോൾ ഇനി ഇവർ രണ്ടല്ല ഒന്ന് ആകും. സഭയും ക്രിസ്തു ഒന്നായിരിക്കുന്നത് പോലെ ഈ മക്കൾ ഒന്നായി തീർന്നിരിക്കുകയാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് രണ്ടെന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്ന അനുഭവങ്ങളില്ല. അവരുടെ ജീവിതത്തിൽ ഇനി ഒന്നാണ് എല്ലാത്തിലും എല്ലാ കാര്യങ്ങളും. ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കുടുംബജീവിതം അർപ്പിതപൂർണ്ണമാകുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്? ഇവിടെ വിവാഹം കഴിച്ച അനേകം ആൾക്കാർ ഇരിപ്പുണ്ട്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിച്ചതെന്ന് ചോദിച്ചാൽ ഏറ്റവും രസകരമായ ഒത്തിരി ഉത്തരം കേൾക്കാൻ സാധിക്കും. എന്തിനാണ് വിവാഹം കഴിച്ചതെന്ന് 40 വർഷം 50 വർഷം കഴിഞ്ഞവരോട് ചോദിച്ചാൽ പോലും എന്തിനാണ് വിവാഹം കഴിച്ചതെന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റാത്ത ഉത്തരങ്ങളായിരിക്കും പലതും. എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ഒന്ന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അനേക ഉത്തരങ്ങളില്ല. സ്നേഹിക്കുവാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. സ്നേഹിക്കുവാൻ വേണ്ടി വിവാഹം കഴിക്കുന്നുവെങ്കിൽ അത് എന്നാളും നിലനിൽക്കുന്ന ഒന്നായിട്ട് തരും. അവിടെ കടപ്പാടുകളില്ല, മറിച്ച് സ്നേഹം മാത്രമേ. അവിടെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത ഡ്യൂട്ടി ചെയ്തില്ലെങ്കിലും അവിടെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ല. കാരണം അവിടെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കുവാൻ വേണ്ടി ജീവിക്കുവാൻ സാധിക്കുന്ന കുടുംബങ്ങളായിട്ട് ദമ്പതികളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഈ മക്കൾക്ക് സ്നേഹത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ശാലു, ആതിര ഈ രണ്ട് മക്കൾക്കും എല്ലാവിധമായ നന്മകളും ആശംസകളും നേരുന്നു. ഇവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഷാജിച്ചായൻ ഈ ഇടവകയിലെ സജീവമായ സാന്നിധ്യമാണ്, കമ്മിറ്റി അംഗം. എല്ലാ കാര്യങ്ങളിലും ഇടവകയുടെ ആത്മീയ പ്രവർത്തനങ്ങളിൽ ആ കുടുംബം ഒന്നടങ്കം സജീവമായി നിൽക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവിധമായ നന്മകളും ആശംസകളും ഈ മണവാളിന് മണവാട്ടിക്ക് നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിമന്യ പിതാവായ ഐസക് മോർ ഓസ്താത്തിയോസ് പത്രാപുരത്തെ തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. അഭിമന്യ പിതാവ് വിവാഹ കുദാശ അനുഗ്രഹിച്ച് ആശീർവദിക്കും. ഇടവകയുടെ നാമത്തിന് പ്രത്യേകമായിട്ട് അഭിമന്യ പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ദേവാലയത്തിനകത്ത് നിൽക്കുന്ന ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ പിതാവേ പോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ
ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോട് കൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദി മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. എന്റെ ഭക്തം പോലെ എന്റെ പാപങ്ങളെ മായച്ച് കളയണമേ. നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു എന്നാൽ അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ജീവാനായിട്ട് തന്നെ എന്നാൽ എന്നെ അത്യത്ഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു അറിയിച്ചു നിന്റെ സ്വഭാവ കളിക്കണമേ. ഞാൻ വിളിപ്പാകപ്പെടും അതിനാൽ എന്റെ നന്മയാക്കണം. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായച്ചു കളയണമേ. വെടിപ്പുള്ള ഹൃദയത്തെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ളവനെ എന്റെ ഉൾപ്പെടുത്താക്കണമേ. നിന്റെ തിരുമുമ്പിൽ തന്നെ തള്ളിക്കളയരുതേ. എന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നേടിക്കുകയും വരുതേ. നിന്റെ ആനന്ദരക്ഷനിക്ക് തിരിച്ചു തരണമേ. മാത്രമുള്ളതിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴിപിടിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യൂമായ ദൈവമേ, രക്തപാതത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവ് എന്റെ ആദരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വാഹ നിന്റെ സ്തുതികളെ പാടും. നീതിരെ മനസ്സായില്ല, ഹോമബലികളെ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. ദേശത്തോട് നന്മ ചെയ്യണമേ. ഉറച്ചുകളെ പണിയണമേ. അപ്പോൾ നീതി ബലികളും ഹോം ബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലി എഴുത്തമേൽ കാളക ബലിയായി കരേറും. ദൈവമേ യോഗ്യമാവുന്നു പറക്കുമോ. ീച്ച് വായ
ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്ക ഗുണമുള്ള ഐക്യമധ്യം ഇവരിൽ ഉണ്ടാകുകയും ചെയ്യുമാറാകണമേ. എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കി ഭൗമിക സഭയ്ക്ക് വാഗ്നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ അഭിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിലും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനെ സ്തുതി. തന്റെ സഭയുടെ വാഗ്വരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോചന വാഴ്വിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. പറക്മാർ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറവനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കൃതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളമാശ്രമുണ്ട ദേവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വത്തിന്റെ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും
ആത്മാവുള്ളവന് നീ വാങ്ങിച്ചയം നടത്തി. അതിനെ നിനക്ക് വധവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്യുന്നു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിനെ മോചനമായിട്ട് മെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നന്മരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്ലേഹന്മാർ മൂലം ക്രമമായി അതിനെ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോചനത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആനന്ദം മോദ്രത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വന്യപിതാമൻ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ഞാൻ സമ്മതം നിറമുള്ളവരുമായി തീരുമാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകലവിധ മാലിന്യങ്ങളിൽ നിന്നും മിളച്ചതിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവം തമ്പുരാനേഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായി മണവറയിലവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിലവരെ അലങ്കരിക്കുകയും ഈറേന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വന്തമാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തിയ തിരുമുമ്പാകെ നിന്നുകൊണ്ട് തൃപ്തി വരാത്ത വിധം ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരോഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനിൽ നിന്ന്
സുഹൃത നടപടികളാകുന്ന പരിമളം മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ബാർക്കുമോർ ഹോശോവുലസ്മാൻ. Dambare glesko so kholen butai buse Bambara khuma usagi e levalmi Aami Barkone ne nesko so kholen Leshumalo ikha du so dhamina yodai to kadishto Barakno Kashmoda നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കയ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. യേശുമിശിഹായുടെ അനുഗ്രഹ സമ്പൂർണമായ വലത് നിർഗ്രഹ ദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നതുപോലെ ഈ വന്യപിതാവിന്റെ തൃക്കരങ്ങളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടെ ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മളുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. സഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാവുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണാഭരണങ്ങൾ കൊണ്ട് അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവർ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യ കാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ നീ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും അവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക്
നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീപായ മണവാളിനെയും പിതാവും പുത്രനും പരിശുദ്ധരോഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും അവിടുത്തെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്ലീപ, രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹാകുദാശിയുടെ 1-ാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ശേഷിക്കുന്നത് കിരീടം വാഴ്വിന്റെ ക്രമമാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഇപ്പോൾ സമയക്കുറവുണ്ട്. പ്രിയപ്പെട്ട ശാലുവും ആതിരയും പരിശുദ്ധാത്മ നിറവിൽ ഇന്ന് ഒന്നായിത്തീരും. ഞങ്ങൾ കേവലം കാർമികർ മാത്രം. പരിശുദ്ധാത്മാവത്രേ ഈ കൂദാശ പൂർത്തീകരിക്കുന്നു. വിശുദ്ധനായ സ്വർണനാവുകാരൻ മോർ ഇവാനിയോസ് പറയുന്നുണ്ട്, മനുഷ്യചിന്തകൾക്ക് അതീതവും ദൈവത്താൽ പൂർത്തീകരിക്കപ്പെടുന്നതുമായ ഒരു കൂദാശയാണ് വിവാഹ കൂദാശ. വിവാഹം കൊണ്ട് അർത്ഥമാകുന്നത് ദ്വിമുഖ സമർപ്പണമാണ്. The commitment to God and commitment to one's spouse. ഒന്നാമതായി ദൈവത്തോടുള്ള സമർപ്പണം, രണ്ടാമതായി തന്റെ ജീവിത പങ്കാളിയോടുള്ള സമർപ്പണം. ദൈവത്തോടുള്ള സമർപ്പണം മനുഷ്യൻ എപ്രകാരം നിലനിർത്തണമെന്നും നിലകൊള്ളണമെന്നും പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകത്തിലും നമ്മൾ വായിക്കുമായിരിക്കും. പഴയ നിയമകാലത്ത് ദൈവവും മനുഷ്യനും തമ്മിലുള്ളത് ഒരു ഉടമ്പടിയായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ വീണ്ടെടുപ്പിന്റെ അനുഭവമായി നമ്മൾ കാണുകയാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഈ കൂദാശയെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ക്രിസ്തു തന്റെ സഭയെ വീണ്ടെടുത്ത പ്രകാരമുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സമർപ്പണമായിട്ടാണ്. തന്നെ തന്നെ മറുവിലയായി നൽകിക്കൊണ്ട് ക്രിസ്തു സഭയെ വീണ്ടെടുക്കുകയാണ്. അപ്രകാരമുള്ള ഒരു ബന്ധവും ഐക്യവും ചേർച്ചയും വിവാഹ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും നിലനിന്ന് പോകണമെന്നും അപ്പോസ്തോലൻ തന്റെ വാക്കുകളിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തു സഭയുടെ തല, ഭാര്യയുടെ തല, ഭർത്താവ്, രണ്ടുപേരും ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ പ്രാപിക്കുന്ന പരിശുദ്ധാത്മ നിറവിനെ എല്ലാ മേഖലകളിലും പുലർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കണം. ദൈവം നിങ്ങളെ നയിക്കുന്നവനായിരിക്കും. സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തിയേക്കാം. സുഖത്തിൽ അമിതമായി ആഹ്ലാദിക്കുവാനോ ദുഃഖത്തിൽ അമിതമായി ആണ്ടുപോകുവാനോ ഇടയാകാതെ ദൈവ സന്നിധിയിൽ ശരണം ഗമിക്കുന്നവരാകുക. പ്രാർത്ഥന നിങ്ങൾക്ക് വലിയ ബലമായിരിക്കട്ടെ.
പ്രാർത്ഥനയുടെ നിറവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവം നിങ്ങളെ നിയന്ത്രിച്ചുകൊള്ളു. അപ്പോസ്തോലന്മാരും കർത്താവും യാത്ര ചെയ്ത പടക് ഗലീല തടാകത്തിൽ വെച്ച് കാറും കോളും മൂലം ആടിയുലടി. അപ്പോസ്തോലന്മാർ ഭയചകിതരായി. പല പ്രാവശ്യം കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ഗലീല തടാകം, ആഴവും പരപ്പും കൃത്യമായിട്ട് അറിയാവുന്ന ശ്ലീഹന്മാർ, അവർ ഭയപ്പെട്ടു. ജീവൻ തന്നെ അപകടത്തിലാകും എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കായപ്പോൾ അമരത്ത് തലചായ്ച്ചുറങ്ങുന്ന ഗുരുവിനെ അവർ വിളിച്ചുണർത്തി. ഗുരുവെഴുന്നേറ്റു, ഓളങ്ങളെ അടക്കി, കടലിനെ ശാന്തമാക്കി. ശാന്തതയിലൂടെ തീരത്തേക്ക് അവർക്ക് അണയുവാൻ സാധിച്ചു. ജീവിതത്തിന്റെ അമരത്ത് എപ്പോഴും കർത്താവിനെ ഉണർവുള്ളവനായിരിക്കുക. സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട്, ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. അവൻ ഉണർവുള്ളവനായിരിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ അവനെ ചേർത്ത് നിർത്തുക. പ്രാർത്ഥനയിലൂടെ അവനുമായിരിക്കുന്ന ബന്ധം കൂടുതൽ സുദൃഢമാക്കുക. അപ്രകാരം ഉത്തമമാർന്ന ഒരു കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം കണ്ട് സ്വർഗം സന്തോഷിക്കട്ടെ. ഭൂമിയിലുള്ളവർ ദൈവത്തിങ്കിലേക്ക് ആകൃഷ്ടരാകട്ടെ. ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യം ഇന്ന് ഈ ലോകത്തിൽ നിലകൊള്ളുന്നു. കുടുംബ ബന്ധങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളും ഒക്കെ പ്രാർത്ഥനയുള്ള സ്ഥലത്ത് അതിന് പരിമിതികളുണ്ട്. പ്രാർത്ഥനയില്ലാത്ത സ്ഥലത്ത് അത് നിയന്ത്രിക്കുവാൻ പാടില്ലാത്ത സ്ഥിതിയിലേക്ക് ആയിത്തീരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയുടെ നിറവിൽ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും ദൈവനാമത്തിൽ നേരുക. പ്രിയപ്പെട്ട അജിതൻ, എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പ് എബിയച്ചനോട് ആവശ്യപ്പെട്ട് ഈ വിവാഹത്തിന് എന്നെ ക്ഷണിച്ചതാണ്. എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹവും ബന്ധവും എത്ര അധികമെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും ദൈവം നിങ്ങൾക്ക് തരട്ടെ. ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടി, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം നിങ്ങളുടെ വിവാഹ സമയത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു പരിശീലില്ലാത്ത കടമാണ്. ഈ ദേവാലയത്തിൽ നിങ്ങൾ സന്നിഹിതനായിരിക്കുമ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ശുശ്രൂഷയുടെ പകുതി ഭാഗം പിന്നിട്ടു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഇവർക്കുണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. മരണം വരെയും വിച്ഛേദിക്കുവാൻ പാടില്ലാത്ത ഒരു ബന്ധം പരിശുദ്ധാത്മാവ് ഇന്ന് അരക്കെട്ട് ഉറപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥന എത്രയോ പ്രയോജനപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ആശംസകളും വിനയപൂർവ്വം നേർന്ന് ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലുമിടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആലോ ദുബാറേ ക്ലീനെ കതുമോയേ കുണ്ടുബാറേ ഓടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സാറയോട് പറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ യോടെ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തന്നെ
കൃപയാ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാണോ ദൈവം തൻ കൃപയാർത്താവെ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുമാറാകണമേ. നിന്റെ ദാനങ്ങളിൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടി ഇവർ തിരുമുൻപാക സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ഇപ്പോൾ എന്നേക്കും നിലനിൽക്കുന്നവനുമായി സ്വയംഭൂമാലാഖമാർത്തന്റെ സിംഹാസനത്തിൽ ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന ദിവചനവും തന്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രതിനിധത്തെ സ്നേഹവൃന്ദനോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്ത് സകല ഭരനാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായിസോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വരച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിവേന്മാരുടെ കൂട്ടങ്ങൾ
തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായതിന്റെ കൃപാ പ്രവാഹത്താലും നിസ്സീമമായതിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീതിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിൽ സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളും ഉത്തമന്മാരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യം ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, അവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസനോട് രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെ നിന്റെ ആത്മീയ മന്ദിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളതിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമ മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ഹോശോ വബ്കുലസ്വാൻ ലൗൽമിൻ ബർഖ്മോ നലോഹോൻ ആമേൻ. Moshe Firas Besame, Moshe Afiras Shlimon Malkom Nasar Lev, Ito Kadis No Kako Krisha Matupon Sifu Osif Krimu Dumona Ako Varu Dobu Nisos Dule Kito Shafiras സഭയോതുന്നെ വഞ്ചകനാം ദുഷ്ടാമിന്യോന്യം പോകും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്തസുഗാമല റൂഹായ കൊത്തനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരമ്പീഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകൊണ്ടിച്ച് നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ.
കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലത് ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായി നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും ഗ്രേറ്റുകയും ചെയ്യുമാറാകണമേ. Polo svi ho to bona shvare sudama denna shani sada sada ko nagaru men mod sagar no ko denna na kau denna mo devave maharavan ni to ho na gai yam yul phade sahil pevin kulgami tumlai no tabiyul phodi dalo ho shari khushali krishnay bolo sri afisil enthum mahai barkimo sri harudana sri namudu mel thadai grevulu me harikate സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പേൻ. എന്തെന്നാൽ മിശിഹാ സഭയുടെ ശിരസ്സും ശരീരത്തിൽ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടേണം. ഭർത്താക്കന്മാരെ മിശിഹാ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളുവോ മറ്റ് കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനോ അവൾ കളങ്കരഹിതയും വിശുദ്ധയുമായിരിക്കുന്നതിനോ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാ സഭയ്ക്ക് വേണ്ടുന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനെ ഉത്സാഹിക്കുകയും ചെയ്യുന്നു. അമ്മീനാഹായി പാർക്കുമോ ഞങ്ങളെ യോഗ്യത്തെ ിക്കട്ടെ ോ
ഈ വചനങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യോർദാന്റെ മറുകരയിൽ യഹൂദിയുടെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവരണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. ഷൈനോ വശ്നോ ീ മഹാരവിയാകുന്നേ ധർമ്മനയം സഭകണ്ടിതുല്യം പദമാകുന്നതിരാധിപതം പിന്നാതൽവ്യതിപോൽ ധന്യം കോശീശോ മണ
മണവാളൻ ശീരസിന്മേൽ ഹസിയോ ജോടിക്കുന്നു മഹിതാചാര്യ മകുടം പാരം ദൈവമായ കർത്താവ് നിന്നെ നീതിയിൽ കിരീടമണിയിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അനുഗ്രഹിക്കുകയും ശത്രുവിന്റെ സനശക്തിക്കുമെതിരായ ജയമായി അവതരിപ്പിക്കുകയും ചെയ്യട്ടെ. Oh,
പറക്കുമാർ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവളായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനെ മിഷീന് യഥാർത്ഥമായ തന്നെ മണവാളത്തെത്താൻ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മഷിഹ തന്നെ സഭയിൽ നിന്ന് പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ളവരെ ദൈവം നിങ്ങളിൽ ആമസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കർശയുടെ വഞ്ചയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയെന്ന ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിനും ഇസ്ഹാക്ക് യാക്കോബിനും യാക്കോബായ യോസേഫിനും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമി നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയതായ അനുഗ്രഹം മക്കളെ നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹം മക്കളെ നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തുനിന്ന് പനിവിഞ്ഞും ഭൂമിയിൽ ഉൽപാദിപ്പിക്കുന്ന സർവസൽഭങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം മക്കളെ നിങ്ങളിലും വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടത്തെ ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരായ അനുഗ്രഹം നിങ്ങളുടെ ഈ മന്ദി പിതാവിന്റെ തൃക്കരങ്ങളാൽ ഇന്ന് നിങ്ങളുടെ തൈര് വയ്ക്കപ്പെട്ടിരിക്കുന്ന കിരീടങ്ങളും വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ആ പാവിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും തമ്പുരാൻ ക്ഷമിക്കട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യവകാശമായി ഭവിക്കട്ടെ. നാമെല്ലാവരുടെയും മരിച്ചുപോയ ഒരു പാപപരിഹാരം പ്രാപിക്കട്ടെ. മിശ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങിവന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെയും സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ സഹായിക്കും സ്തുതികരേറ്റാം പാറക്മോ ഹോഷോ ബബുക്കുലസ്മാൻ. ആടാ കിന്നരമേ തിസ
സ്തോത്രം ചെയ്യുവാൻ കർത്താവേ ഇവരുടെ വാഴ്ചകൾ വാഴ്ത്തിയോലോ തകലോ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവീകന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഈ ഏവങ്കേലിയുടെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്തേക്കാവുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമർത്ഥിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രത്യേകാൽ നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ് ലീഹായുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലതുകരം എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകും. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് നിങ്ങൾക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. നിങ്ങളിൽ ഓരോരുവനും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. മകളെ, ഇപ്പോൾ നീ നിന്റെ സ്വന്തം ആളുകളെ വിടിഞ്ഞ് നിന്റെ ഭർത്താവിനോട് സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, നീ ഇവളെ പ്രീതിപ്പെടുത്തുകയും ഇവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. നീ നഗ്നനായിരുന്നാലും ഇവൾക്ക് ധരിപ്പാൻ കൊടുക്കണം. മകളെ, നീ നിന്റെ പ്രാണനെ പോലെ തന്നെ ഇവനോട് വർദ്ധിച്ചു കൊള്ളണം. നീ വിശന്നിരുന്നാലും ഇവൾക്ക് ഭക്ഷണം നൽകണം. നീ ദാഹിച്ചിരുന്നാലും ഇവൾക്ക് കുടിക്കുവാൻ നൽകണം. മകളെ, ന്യായമായ പ്രകാരം നിന്റെ ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ നീയും കടപ്പെട്ടവളാകണം. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി നിങ്ങൾ പരസ്പരം വർദ്ധിച്ചു കൊള്ളണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പിതാവിൽ ജനിച്ചവരും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യവും ജനിച്ചവനെ സൃഷ്ടിയല്ലാത്തവനും സാരാംശം പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സ്ഥലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധരൂഹായും ദൈവമാതാവായ സുമന്യമറിയാമിനും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിവസമില്ലാത്തോസിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ടു കഷ്ടനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ടു തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം വരുത്തുന്നേറ്റവൻ സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ ഉള്ളിൽ ഭാഗത്തിരിക്കുന്നവർ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നു തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായി യേശുവിശേഖർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കും. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനും ഉറപ്പിട്ട പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവർ ദിവ്യന്മാരും സ്നേഹന്മാരും മാത്രം സംസാരിച്ചവനുമായി ഇവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കും. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉറപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ പാർക്കുമോ സ്തോമൻ ഗാലോസ് ഞങ്ങളിലാർദ്രത തോന്നിടാശനോർത്തി
ഉണ്ടേലോ നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമേ ബഹുമാനീച്ചോ അടികളെയും തൻ കോപത്തിൽ അടികളെയും മായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ വിവാഹ ഗോദാശയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും നിങ്ങളുടെ വാങ്ങിപ്പോയവരെയും താൻ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ബലഹീനതയും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും അവിടുത്തെ ഔന്നത്യമേറിയ സിംഹാസന സന്നിധിയിങ്കൽ സ്വീകാര്യയോഗ്യവും അംഗീകാരയോഗ്യമായി ഭവിക്കണമേ. ആബോഹായോ മോറാന സ്രാഹമേലായ മോറാന സ്രാഹമേലായ മോറാന റായമേലായ സ്മോലക് മോറാന സ്മോലക് മോറാന സ്മോലക് സുറാൻ ലോലം ബറക്നോ മദരഞ്ഞ മറിയമേ നിനക്ക് സമാധാനം മൃതാദനോടുകൂടെ സ്നേഹി വാഴ്ത്തുകൊണ്ടോളാം എന്റെ ദുരഭർത്താവ് യേശുവിനെ വാഴ്ത്തുകൊണ്ടോളാം ശുദ്ധമുള്ളവനെ ഓർത്തുകൊണ്ടേ നമ്പ്രാനിയമേ ഭാവികളാജ്ഞകൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ സ്മേഹിക്കും. ഈ വിവാഹ കുദാശ ഇവിടെ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. ഈ വിവാഹ കുദാശയ്ക്ക് മുഖ്യ കാർഗിപത്വം വഹിച്ച് അനുഗ്രഹിച്ച അഭിവന്യ പിതാവായ ഐസക് മോർ ഓസ്താത്തിയോസ് തിരുമനസിന്റെ തൃപ്പാദത്തെങ്കില് ഈ കുടുംബത്തിന് ഇടവകയ്ക്ക് ഉള്ളതായ നന്ദി അറിയിക്കുന്നു. വന്യ വൈദിക ശ്രേഷ്ഠ എല്ലാവരോടും ഉള്ളതായ നന്ദി അറിയിക്കുന്നു. ഈ കുദാശയിൽ സംബന്ധിച്ച് എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് കൊയർ ആലപിച്ച ജിജു അച്ഛനോടും ടീമിനോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ഇപ്പോൾ ഇടവകയുടേതായ പാരിതോഷിക ദൈവ തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നതിന് പ്രാർത്ഥനകൾ സഭയുടെ ആ തനതായ പ്രാർത്ഥനകൾ പ്രാർത്ഥനാ പുസ്തകവും അഭിവന്യ പിതാവ് ഇരുവർക്കുമായി സമ്മാനിക്കുന്നു. എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഈ വധൂവരന്മാർക്ക് ദൈവം തുടർന്ന് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.